ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൽഫ്രഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തെ ഒരുമിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കർമ്മലമാത ഇടവക മുണ്ടൂർ ആണ് വരുന്നത്. മുണ്ടൂർ ഞങ്ങൾ സെൻറ് ജോർജ് യൂണിറ്റ് പഴമുക്ക് മേഖലകളിൽ ആണ് ഞങ്ങളുടെ വീട്. കൊള്ളന്നൂർ തറയിൽ ഹൗസ് എന്ന് പറയും. ആദ്യമേ തന്നെ എൻ്റെ അപ്പച്ചൻ കൊള്ളന്നൂർ തറയിൽ, എൻ്റെ അപ്പാപ്പൻ്റെ പേര് ലോനപ്പൻ്റെ രണ്ടാമത്തെ മകനാണ് വിൽസൺ. അതുപോലെ തന്നെ അമ്മ ലില്ലി. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും മൂത്താണ് ഞങ്ങളുടെ ചേച്ചി മരിയ ആണ്. മരിയ 9 വർഷം മുമ്പ് വാഹിതയായി. മരിയയുടെ മകള് ഹിബ സെലിൻ, ഞങ്ങളുടെ അളിയൻ ജോൺസൺ. അതേപോലെ തന്നെ എനിക്ക് വരുന്ന എൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് എൻ്റെ ചേട്ടൻ വിൽഫ്രഡ് വിൽസൺ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ 1 വർഷം മുന്നേ വിവാഹിതനാണ്. ചേട്ടൻ്റെ ഭാര്യ ജിപ്ന. ചേട്ടൻ നിലവിൽ പൂനെയിൽ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ആളാണ് ഞാൻ. എൻ്റെ പേര് ആൽഫ്രഡ് വിൽസൺ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ ഒരു സ്കിൽഡ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിയർലി ഞങ്ങൾ തുടങ്ങിയ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തൊട്ട് താഴെ വരുന്ന ഞങ്ങൾ നാലാമത്തെ മകനാണ് ഗിൽഫ്രഡ് വിൽസൺ. ഗിൽഫ്രഡ് വിൽസൺ ഡി എൽഡ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ അഞ്ചാമത്തെ ആളാണ് ഡിൽഫ്രഡ് വിൽസൺ. ഡിൽഫ്രഡ് വിൽസൺ ഇപ്പോൾ സെൻറ് തോമസ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആറാമത്തെ ആളാണ് ജിൽഫ്രഡ് വിൽസൺ. ജിൽഫ്രഡ് വിൽസൺ ഇപ്പോൾ ഡി എൽഡ് കഴിഞ്ഞ് ഡിഗ്രി ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇപ്പോൾ നിൽക്കുന്നു. അതുപോലെ തന്നെ ട്രിസിയ വിൽസൺ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ ജനറൽ നഴ്സിങ്ങിന് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഇയറിലേക്ക്. അതുപോലെ തന്നെ അബിയ വിൽസൺ 10th കഴിഞ്ഞ് പ്ലസ് വണ്ണിലോട്ട് ഇപ്പോൾ ചേർന്നിരിക്കുന്നു. സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ സ്വന്തം അമ്മാമ്മയുണ്ട്. അമ്മാമ്മ വയ്യാത്തത് കൊണ്ട് റൂമിലേക്ക് എടുക്കുകയാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് ഒരു 3-4 മക്കളൊക്കെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു സംഭാഷണം തന്നെ ഉണ്ടാവണേ. അങ്ങനെ ഞാൻ അവളോട് എൻ്റെ ഭാര്യയോട് ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് 3-4 മക്കളൊക്കെ വേണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ മൗനമായിട്ട് അതിന് സമ്മതം തരികയാണെന്ന് എനിക്കന്ന് തോന്നി. പിന്നീട് എൻ്റെ മകളെ അവൾ ഗർഭം ധരിച്ചു. അതിനുശേഷം മകളെ ഗർഭിണിയായിരിക്കുന്ന കാലത്താണ് ഞാനൊരു നവീകരണ ധ്യാനത്തിൽ വരാനായിട്ട് ഇടവന്നത്. അതിന് നവീകരണ ധ്യാനത്തിൽ വന്നപ്പോഴാണ് എല്ലാ മക്കളും ദൈവം മക്കളെ സമൃദ്ധമായി നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നൽകുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ള ചിന്താഗതികളൊക്കെ അങ്ങനെ ധ്യാനത്തിലൂടെയൊക്കെയാണ് എനിക്ക് ശരിക്കും കിട്ടിയത്. നമ്മുടെ പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ 2 മാർപ്പാപ്പ ഒരിക്കൽ തൻ്റെ കുടുംബങ്ങൾക്കുള്ള കത്തിലാണെന്ന് തോന്നുന്നു ആളൊരു പറയലുണ്ടായി, ഉത്തരവാദിത്വമുള്ള കുടുംബം മാതാപിതാക്കൾ എന്ന് പറയുന്നത് ദൈവം നൽകുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാൻ അത്രമാത്രം ദൈവത്തോട് കൂറുള്ളവരായിരിക്കും ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ എന്നൊരു ഒരു ഭാഗയിലുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിനെ നന്നായി ആകർഷിക്കുകയൊക്കെ ചെയ്തു. പിൽക്കാലത്ത് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവുന്നു. പല ഭാഗത്തുനിന്നും കളിയാക്കലുകളൊക്കെ ഉണ്ടായാലും എന്നെ ഈ രീതിയിലാണ് തമ്പുരാൻ നയിച്ചു കൊണ്ടുവന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മക്കളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. ഞാൻ പലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ആളുകൾ മക്കളെ സ്വീകരിക്കാതിരിക്കാത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ വൈദികരാവാൻ അവർക്ക് ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട്, സന്യസ്തരാവാൻ അവർക്ക് ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട്. എന്തിനു പറയണു, ഈശോയെ സ്വീകരിക്കാനായിട്ട് മാതാവിന് ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈശോയെ സ്വീകരിക്കാൻ മാതാവിന് സാധിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ മക്കളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയില്ലാതെ നടക്കില്ല. ആ ഒരു കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് തന്ന എല്ലാ മക്കളെയും ഞാൻ സ്വീകരിക്കും എന്നുള്ള തീരുമാനം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയുമായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, നീ അതിന് സമ്മതമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ പറയുന്നൊരു സംഗതിയുണ്ട്. അവൾ പറയുന്നതെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഭർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവളാണ് ഞാൻ എന്ന്. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവളാണ് ഞാൻ. തമ്പുരാൻ തരുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാൻ ഞാനും തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾക്ക് 8 ഉണ്ട്. ഇപ്പോൾ 3 മക്കൾ സ്വർഗത്തിലുണ്ട്. അങ്ങനെ 11 മക്കൾ ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ മക്കളെ സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾ പള്ളിയിൽ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മളോട് വൈദികം പറയുന്നുണ്ടല്ലോ, ദൈവം തരുന്ന മക്കളെ നമ്മളെ സ്വീകരിക്കാൻ. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആള് ഇതേപോലെ എന്നോട് പറഞ്ഞു, ദൈവം തരുന്ന മക്കളെ നമ്മൾ സ്വീകരിക്കണം. ആ ഒരു തയ്യാറെടുപ്പ് ആളുടെ ഇഷ്ടത്തിന് തന്നെ ഞാൻ
തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. ആൾ പറഞ്ഞപ്പോൾ തന്നെ ആ ചിന്ത എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തടസ്സം ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ ഈ ചിന്ത എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. വിവാഹം എന്ന ഉദ്ദേശിക്ക് നമ്മൾ പള്ളിയത്ത് ചെല്ലുമ്പോൾ വൈദ്യൻ നമ്മളോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കയറി. പിന്നെ മക്കളെ വളർത്തുന്നത് എനിക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. നല്ല സന്തോഷത്തോടെ തന്നെ മക്കളെ എന്നെ സ്വീകരിച്ചു. മൂന്ന് മക്കളെ സ്വർഗത്തിലേക്കും തമ്പുരാൻ വിളിച്ചു. ഒരിക്കൽ എൻ്റെ ആത്മീയ സുഹൃത്തുക്കൾ പോലും എന്നോട് പറഞ്ഞു, വിൻസെൻ ചേട്ടൻ ഇങ്ങനെയാവുമ്പോൾ ഞങ്ങൾക്കൊരു പ്രചോദനമല്ല. മക്കളെ സ്വീകരിക്കുമ്പോൾ, അതായത് അവർ ശരിക്കും പറയണമെങ്കിൽ ഞാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്ക് മാതൃകയാവാനായിട്ട് സാധിക്കില്ല, ഞങ്ങൾ വിൻസെൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണ്, ഈ കഷ്ടപ്പാട് സ്വീകരിച്ചിട്ട് ഞങ്ങളെങ്ങനെ ഞങ്ങൾക്കത് മാതൃകയാക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു വേദനയുണ്ടായി. എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ നിലകൊണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നല്ലോ. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇത് തമ്പുരാൻ്റെ ഇഷ്ടമാണോ? ഇന്ന് കുടുംബാസൂത്രണ മാർഗങ്ങൾ, അത് ചിലവരൊക്കെ പറഞ്ഞു തരിക, അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം. എന്താ കാരണം വെച്ചാൽ ഇന്ന് ജനങ്ങൾ കൂടുന്നത് കൊണ്ട് അത് തമ്പുരാൻ തന്നിട്ടുള്ളൊരു അനുഗ്രഹമാണ് കുടുംബാസൂത്രണ മാർഗങ്ങൾ. അതൊക്കെ എൻ്റെ മനസ്സിൽ ആശങ്കകൾ ജനിപ്പിച്ചു. ഇതും ശരിയാവുമോ? കുടുംബാസൂത്രണ മാർഗം തമ്പുരാൻ്റെ പദ്ധതിയാണോ എന്നുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും ഞാൻ തമ്പുരാനോട് ഇങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കുക, കർത്താവേ നിൻ്റെ ഇഷ്ടമാണോ അത്, നിൻ്റെ ഇഷ്ടമാണോ അത്, ഞാൻ അങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ തമ്പുരാൻ ഒരു വചനത്തിലൂടെ, പുറപ്പാടിൻ്റെ പുസ്തകം 23:2 തമ്പുരാൻ തന്ന സന്ദേശം, ഭൂരിപക്ഷത്തോട് ചേർന്ന് നിന്ന് നീ തിന്മ ചെയ്യരുത്. ഞാൻ പിന്നീട് വേറെ യാതൊന്നും ചിന്തിച്ചിട്ടില്ല. എന്ത് ആര് തന്നെ എന്ത് തന്നെ കളിയാക്കപ്പെട്ടാലും എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്ട്രഗിളുകൾ ഉണ്ടായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എല്ലാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ കർത്താവേ ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, എൻ്റെ മക്കളെ മുഴുവൻ നീ തരുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആ ഒരു കമ്മിറ്റ്മെൻ്റ് തന്നെ ഞാൻ അടിയുറച്ച കമ്മിറ്റ്മെൻ്റ് എടുക്കുകയും അതിനുശേഷം തന്നെ എനിക്ക് 3-4 അതിന് ശേഷം ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഒരു ദിവസം എൻ്റെ മക്കളെല്ലാവരും കാറ്റീസം കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ മൂത്ത മോൾ പറയാണ്, അപ്പച്ച പത്രത്തിലൊരു വാർത്തയുണ്ട്, വി ആർ കൃഷ്ണയ്യർ എന്ന് പറയാനുള്ള ഒരാൾ ഒരു ജഡ്ജി എന്നൊക്കെയാണ് തോന്നണേ, അദ്ദേഹം ഒരു നിയമപരിഷ്കരണ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 2 മക്കളുണ്ടായി കഴിഞ്ഞാൽ അവർ 10,000 ഫൈൻ അടയ്ക്കണം, ഓരോ മക്കൾക്കും 10,000 ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് നിയമമാക്കാനായിട്ടാണ്, നിയമമന്ത്രിക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും. അവിടെ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം ദേവാലയത്തിൽ പോയി ഇങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ ഈശോയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കർത്താവ് ഇങ്ങനൊരു നിയമം വരുന്നല്ലോ, അപ്പോൾ അത് നമുക്കൊക്കെ അതൊരു ഒരു ബുദ്ധിമുട്ടാവുമല്ലോ, നമുക്കൊരു സാക്ഷ്യം വഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈശോ എന്നോട് ചോദിക്കുക, ഇതിനെതിരെ പടവെട്ടാനായിട്ട് ആര് പോകും? എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചിന്താഗതിയാണ്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ തീർച്ചയായിട്ടും പോകാം, എൻ്റെ കുടുംബം പോകാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ കയറി വന്നു. അങ്ങനെ ഞാൻ ഈ വിശേഷം ഞാൻ വികാരിയച്ഛനോട് പറയാനായിട്ട് 3-4 ഞാൻ എൻ്റെ വികാരിയച്ഛനെ കാണാനായിട്ട് പള്ളിയിൽ പോയി, പക്ഷേ വികാരിയച്ഛനെ കണ്ടില്ല. അപ്പോൾ ഈശോ എന്നോട് സിമ്പിളായിട്ട് പറഞ്ഞു, നീ വികാരിയച്ഛനോട് പറയുന്നതിനേക്കാൾ മുമ്പ് നിൻ്റെ കുടുംബത്ത് പറയേ, നിൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങട്ടെ ഈ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട് വന്ന് പറഞ്ഞു, എൻ്റെ ആ സമയത്ത് എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മൂത്ത മോളുണ്ട്, എൻ്റെ രണ്ടാമത്തെ മകനുണ്ട്, അങ്ങനെ അമ്മ എന്നെ സഹായിക്കാനായിട്ട് അന്ന് ഞങ്ങൾ തട്ടുകടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അവരോട് ഞാൻ ഈ വിശേഷം പറഞ്ഞു. നമ്മൾ അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സമരം ചെയ്യണമെന്നും ആ സമരം വിജയകരമാക്കണമെന്നും ഒക്കെയുള്ള ചിന്താഗതികൾ എൻ്റെ മനസ്സിൽ തമ്പുരാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിന്ത വെച്ച് ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ കുടുംബം നമുക്കൊരു സമരം ചെയ്യണം, നമുക്ക് ഈ ഇതിനെതിരായിട്ട്, ഈ വി ആർ കൃഷ്ണയ്യരുടെ ഈ നിയമപരിഷ്കരണത്തിനെതിരായിട്ട് നമുക്ക് സമരം ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അതായത് എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കും, ഞാനൊന്നും ഇതിന് വരുന്നില്ല, അപ്പച്ചൻ നടന്നുകൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് എനിക്ക് തമ്പുരാൻ തന്ന സന്ദേശമാണ്, തമ്പുരാൻ തന്ന സന്ദേശം തീർച്ചയായിട്ടും അത് പ്രയോജനം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിന് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പറയുന്ന കാര്യം എന്താണെങ്കിൽ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുക.
നമ്മുടെ കുടുംബത്തിൻ്റെ സുവിശേഷം, നമ്മുടെ കുടുംബത്തിൻ്റെ സുവിശേഷം ഇതാണ്. നമുക്ക് കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന ആ സുവിശേഷം നമുക്ക് ലോകം മുഴുവൻ അറിയിക്കേണ്ടതുണ്ട്. ലോകം മുഴുവൻ അറിയിക്കാനായിട്ടുള്ള ഈ കുടുംബത്തിൻ്റെ സന്ദേശം ലോകം മുഴുവൻ അറിയണമെങ്കിൽ നമ്മൾ ഈ സമരത്തിന് ഇറങ്ങിയേ പറ്റൂ. അത് തമ്പുരാൻ്റെ ഇഷ്ടമാണ്. എനിക്ക് തമ്പുരാൻ തന്ന ഒരു സന്ദേശം കൂടിയാണ്. അപ്പോൾ ഇത് ഉൾക്കൊണ്ട് അപ്പോൾ എൻ്റെ മോള് പറയുക, മോള് ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, നമ്മുടെ വികാരച്ചനോട് ചോദിച്ചിട്ട് വികാരച്ചൻ സമ്മതിച്ചാൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോള് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ അച്ഛൻ സമ്മതിക്കാതെ ഇരിക്കണേ, അച്ഛൻ സമ്മതിക്കാതിരിക്കണേ എന്ന് എൻ്റെ മോള് പ്രാർത്ഥിച്ചു. വി ആർ കൃഷ്ണയ്യർ അധ്യക്ഷനായിട്ടുള്ള നിയമപരിഷ്കരണ സമിതിയുടെ ഇങ്ങനെ ഒരു ശുപാർശ ഉണ്ടായപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു അപ്പച്ചനോട് വികാരം ആവേശം കൊണ്ട് ഓടി വന്നിട്ട് ഇങ്ങനെ ഒരു പത്രവാർത്ത ഉണ്ട് അപ്പച്ച ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ അപ്പച്ചൻ തമ്പുരാൻ്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ തമ്പുരാനെ മഹത്വപ്പെടുത്താൻ കിട്ടണത്, ജീവൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ കിട്ടണ ഈ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ മേത്ത് തട്ടണ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈശോയോട് കുറേ പരാതിയൊക്കെ പറഞ്ഞു, തമ്പുരാനെ ഈ നാട്ടുകാരെ മുന്നിലൊക്കെ നമ്മളെ നാണം കെടുത്താനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കാൻ പോണത്. അപ്പോൾ അപ്പച്ചനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ വികാരിച്ച് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഈശോയുടെ ഇഷ്ടമായിട്ട് ഞാൻ കണക്കാക്കണുള്ളൂന്ന്. അത് അപ്പച്ചൻ പറഞ്ഞ സമയം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, ഈശോയെ വികാരിച്ച് സമ്മതിക്കരുതേ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ നടക്കണ്ടേ. അപ്പോൾ കോളേജിലേക്ക് അന്ന് പോണ സമയത്ത് സ്വരാജ് റൗണ്ടിലേക്ക് ബസ് കയറിയപ്പോൾ പറഞ്ഞു, ഈശോ ഈ റൂട്ട് കൂടിയാണ് നമ്മൾ സമരം ചെയ്തത്, അതും നമ്മുടെ കുടുംബം മാത്രം സമരം ചെയ്ത് പോകാൻ പോണത്, ദൈവമേ വികാരിയച്ചനെ സമ്മതിക്കാൻ തോന്നരുതേന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഈശോ എൻ്റെ മനസ്സിക്ക് കൊണ്ടുവന്നൊരു ചിന്ത ഇതായിരുന്നു, നാളുകൾക്ക് മുമ്പ് ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു കാൽവരി യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്നേഹിതനായിട്ടോ കുടുംബാംഗങ്ങളായിട്ടോ ഒരാളുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ. പരിഹസിച്ച് തുപ്പാനും എന്നെ അടിക്കാനും എൻ്റെ ചുറ്റുപാടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് നിൻ്റെ കുടുംബം മൊത്തം നിൻ്റെ കൂടെയുണ്ട്. അപ്പോഴാണ് നീ പറയണേ അത് ചെയ്യരുതെന്ന്. പക്ഷേ നിനക്ക് വേണ്ടി ജീവൻ കളഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ജീവൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് നിനക്ക് അപ്പൻ്റെ കൂടെ നിന്നുകൂടെ എന്നുള്ളൊരു ചിന്ത അന്ന് എൻ്റെ മനസ്സിലുണ്ടായി. ആ നിമിഷം തൊട്ടിട്ട് ഈ സമരം അവസാനിക്കുന്ന സമയം വരെ പ്ലക്കാർഡ് ഉണ്ടാക്കാനും അതുപോലെ ജീവൻ്റെ സുവിശേഷത്തിൻ്റെ അനുയോജ്യമായിട്ടുള്ള വചനങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ ഉത്തരവാദിത്വപൂർണ്ണമായ മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും സഭാ പഠനങ്ങൾ കണ്ടെത്താനൊക്കെ ആയിട്ട് ഭയങ്കര ഉത്സാഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധരോടും പരിശുദ്ധമ്മോടും സമരത്തിൻ്റെ വിജയത്തിനൊക്കെ ആയിട്ട് ശരിക്കും പൊതുസമൂഹം തന്നെ ഈ ഒരു നിയമപരിഷ്കരണ സമിതിയുടെ ഈ ശുപാർശ അറിയാനും ശ്രദ്ധിക്കപ്പെടാനും നമ്മുടെ ആ ഒരു ജാഥ ഇടയാക്കി. 2008 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നമ്മൾ ആ ഒരു പ്രകടനം നടത്തിയത്. അതിനുശേഷം ഒരുവിധം എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു, പത്രമാധ്യമങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ജീവൻ്റെ സുശേഷം ലോകമെമ്പാടും അറിയിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം തമ്പുരാൻ ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ ഈയൊരു ജാഥയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ രൂപതാധ്യക്ഷൻ നമ്മളെ വിളിച്ച് അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വനിത മാഗസിൻ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ജാതി മത ഭേദ്യം എന്നിയെ എല്ലാവരും ഈ ഒരു ജീവൻ്റെ സുശേഷം അറിയാനൊക്കെ കേട്ടൊരിടയായി.